മൂക്കത്ത് ശുണ്ടി കാണിച്ചാൽ പണി മുഖ്യമന്ത്രിക്കാണെങ്കിലും കിട്ടും. പണ്ടത്തെ മോഹൻലാലിൻ്റെ ഒരു സിനിമാ ഡയലോഗ് ഉണ്ട്, കൈവിട്ട ആയുധവും വാവിട്ട വാക്കും രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം നിതീഷ് ജി, അത് നിങ്ങൾക്ക് ഓർത്താൽ നന്ന്, വെറുതെ പണി വാങ്ങി കൂട്ടണോ? നിയമസഭയിൽ പ്രതിപക്ഷ വനിതാ എം എൽ എയോട് ക്ഷുഭിതനായിക്കൊണ്ട് സംസാരിച്ച ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആർ ജെ ഡി എം എൽ എയോട് നിങ്ങളൊരു സ്ത്രീയാണ്, നിങ്ങൾക്കൊന്നും അറിയില്ലേ എന്നായിരുന്നു നിതീഷ് കുമാറിൻ്റെ രോഷാകുലനായിട്ടുള്ള ആ ചോദ്യം. നിയമസഭാ സമ്മേളനത്തിൽ ആർ ജെ ഡിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ശക്തമായ പ്രതിഷേധമാണ് നിതീഷ് കുമാർ സർക്കാരിനെതിരെ ഇപ്പോൾ പൊന്തി വന്നുകൊണ്ടിരിക്കുന്നത്. ബീഹാറിനുള്ള സംവരണത്തിൻ്റെ കാര്യത്തിലും പ്രത്യേക പദവിയിലും നിതീഷ് കുമാർ സർക്കാർ വൻ തോൽവിയാണെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ അദ്ദേഹത്തിനെതിരെ ആരോപിക്കുന്ന പ്രധാന ആരോപണം. അതിനെ വെറുമൊരു ആരോപണം മാത്രമായി അങ്ങ് തള്ളിക്കളയാൻ കഴിയുകയില്ല. സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സംവരണ പരിധി 65% ഉയർത്താനുള്ള ബീഹാർ സർക്കാരിൻ്റെ കരുനീക്കം കഴിഞ്ഞ മാസം പട്ന ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. വിധിയിൽ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും അതിന് വേണ്ട നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്നും നിതീഷ് കുമാർ സഭയെ അറിയിച്ചു. എന്നാൽ പ്രതിപക്ഷത്തെ ശാന്തമാക്കുന്നതിന് നിതീഷ് കുമാറിന്റെ വാക്കുകൾക്ക് ഒരു തരത്തിലുമുള്ള പ്രസക്തിയോ അത് ഗുണകരമായി പ്രതിഫലിക്കുകയോ ചെയ്തില്ല. പ്രസംഗത്തിനിടയിൽ പ്രതിഷേധം തുടർന്നപ്പോഴാണ് നിതീഷ് കുമാർ വനിതാ എം എൽ എയോട് ദേഷ്യപ്പെട്ടത്. ഇതോടെ പ്രതിപക്ഷം വൻതോതിൽ ബഹളം കൂട്ടുകയും മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു. സമൂഹത്തിലെ അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്കായി തന്റെ സർക്കാർ കുറേയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നിതീഷ് കുമാർ തന്റെ പ്രസംഗം കൊഴുപ്പിച്ചത്. സ്ത്രീകൾക്കെതിരെ വില കുറഞ്ഞതും മോശവുമായ അപരിഷ്കൃതവും തരം താഴ്ന്നതുമായ പരാമർശങ്ങൾ നടത്തുന്നത് മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ഒരു ശീലമായി പരിണമിച്ചിരിക്കുന്നു എന്ന് മുതിർന്ന ആർ ജെ ഡി നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവും അദ്ദേഹത്തിനെതിരെ ആഞ്ഞടിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ബി ജെ പി വനിതാ എം എൽ എയുടെ സൗന്ദര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി വളരെ വൃത്തികെട്ട രീതിയിലുള്ള മോശം പരാമർശം നടത്തിയിരുന്നു. ഇന്ന് അദ്ദേഹം 2 തവണ പട്ടികജാതി വനിതാ എം എൽ എ ആയ രേഖ പസ്വാനെക്കുറിച്ച് പരാമർശം നടത്തിയെന്നും തേജസ്വി യാദവ് കൂട്ടിച്ചേർത്തു.